വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച മുന്നണികളാണ് എൽ ഡി എഫും യു ഡി എഫും എന്ന് കെ സുരേന്ദ്രൻ. കേരളത്തിൽ വർഗീയത ഇളക്കിവിട്ട് തിരഞ്ഞെടുപ്പ് നേട്ടം കൊയ്യാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മെട്രോമാൻ ബി ജെ പിയിൽ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച ഈ രണ്ട് മുന്നണികളും കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. വർഗീയത ഇളക്കിവിട്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ ചില പഞ്ചാര വാക്കുകൾ കൊണ്ട് മയക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ചില പഞ്ചാര വാക്കുകൾ ഇടക്കിടക്ക് പറഞ്ഞാൽ കേരളത്തിലെ അസംഘടിത ഭൂരിപക്ഷം മയങ്ങും എന്ന് നിങ്ങൾ കരുതണ്ട. ആ കാലം കഴിഞ്ഞു. നിങ്ങളുടെ പഞ്ചാര വാക്കുകൾ കേട്ട് മയങ്ങാനുള്ളതല്ല കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം നിങ്ങൾ കാണിച്ച അനീതി, നിങ്ങൾ കാണിച്ച വഞ്ചന, സാമൂഹ്യ നീതിയുടെ ലംഘനം. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും അധികാരം പങ്കിടുമ്പോഴും നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭൂരിപക്ഷത്തെ ഇന്നേ വരെ കണക്കാക്കിയിട്ടില്ല. നിങ്ങളെല്ലാം വർഗീയ ശക്തികളുടെ അജണ്ടക്കനുസരിച്ചാണ് നിങ്ങളെ കാര്യങ്ങളെല്ലാം പോയത്. നിശബ്ദ ഭൂരിപക്ഷത്തിന് വോട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നിങ്ങളെ കൊണ്ട് തീരുമാനം പുനഃപരിശോധിപ്പിക്കാൻ സാധിച്ചത് കേരളത്തിൽ നിശബ്ദ ഭൂരിപക്ഷത്തിന് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ്. നിശബ്ദ ഭൂരിപക്ഷത്തിന് ആട്ടിയോടിക്കപ്പെട്ടവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വോട്ട് ബാങ്കിന്റെ ബലം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങൾ മലക്കം അറിയാനുള്ള കാരണം. കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാം എൻ ഡി എയുടെ കൂടെയാണ്. ഈ നാട് നന്നാവണം എന്ന് വിചാരിക്കുന്നവരെല്ലാം ഞങ്ങളുടെ കൂടെയാണ്. അഴിമതിക്കെതിരായി ശബ്ദമുയർത്തുന്നവരെല്ലാം ഞങ്ങളോടൊപ്പമാണ്. മെട്രോമാൻ ബി ജെ പിയിൽ ചേർന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിൽ ആകർഷ്ടനായിട്ടാണ്. നിങ്ങൾ വിജിലൻസ് ഡയറക്ടറായി വെച്ച് അഴിമതിക്കാരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് നിങ്ങൾ പിന്തുണക്കിയ നിങ്ങളുടെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ബി ജെ പിയിൽ ചേർന്നത് നിങ്ങൾക്ക് അഴിമതിക്കാരെ തുറങ്കിലടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ബി ജെ പിക്ക് മാത്രമേ അത് കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്.